അപ്പൊ നമ്മൾ ഇന്നിവിടെ 5 കോഴിമുട്ടകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആ ഒരു കോഴിമുട്ടകളൊക്കെ ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തേക്കണം. ഇതേപോലെ ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ആ ഒരു മുട്ടകൾ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഓരോ 10 സെക്കൻഡ് കഴിയും തോറും ഇതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു ബീറ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ പിസ്തയുടെ ഒരു ഫ്ലേവർ ആണ്. എന്നിട്ട് ആവശ്യത്തിന് ഫ്ലേവർ നമ്മൾ അടിച്ചു വെച്ച മുട്ടയിലേക്ക് ഇതേപോലെ അങ്ങ് ചേർത്തിട്ട് കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നൈസായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ പേപ്പർ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാണ് ഒരു മിക്സ് ആ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഇഡലി പാത്രം എടുക്കണം. അതിന്റെ അടിയിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു റിങ്ങിന്റെ മേളിലേക്ക് നമ്മൾ ഇതേപോലെ മിക്സ് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ അരമണിക്കൂർ ചൂടായതിന് ശേഷം നമ്മൾ ആ ഒരു ഇഡലി പാത്രം തുറന്ന് നോക്കാൻ നേരത്ത് നമ്മൾ അതിന്റെ അകത്ത് വെച്ചേക്കണ ഒരു മിക്സ് നല്ല പക്കയായിട്ട് പൊങ്ങി വന്നേക്കണം നമുക്ക് കാണാൻ പറ്റുവേ. ഇതിന് കാണാൻ മാത്രമല്ല ഭംഗി, ഇത് നല്ല അടിപൊളി സോഫ്റ്റും കൂടിയാണ് കേട്ടോ.